ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തളപതി വിജയ് നായകനായി സെപ്റ്റംബർ അഞ്ച് വ്യാഴാഴ്ച തിയേറ്ററിൽ എത്തിയ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം അഞ്ച് കോടി എൺപത് ലക്ഷം സ്വന്തമാക്കിയ സിനിമ ആദ്യ നാല് ദിവസത്തെ കേരള വീക്കെൻഡ് കളക്ഷനായി നേടിയെടുത്തത് പത്ത് കോടി എൺപത് ലക്ഷം രൂപയായിരുന്നു വർക്കിംഗ് ദിനം കൂടിയ അഞ്ചാം ദിവസമായ തിങ്കളാഴ്ച ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് അൻപത് ലക്ഷം രൂപയാണ് അങ്ങനെ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് പതിനൊന്ന് കോടി മുപ്പത് ലക്ഷം സ്വന്തമാക്കിയ സിനിമ ആറാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കേരള ഗ്രോസ് ായി നേടിയെടുത്തത് ഏകദേശം നാൽപ്പത്തി ലക്ഷം രൂപയാണ് അങ്ങനെ ആദ്യ ആറ് ദിവസം കൊണ്ട് കേരള ഗ്രോസ് കൃഷ്ണനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് പതിനൊന്ന് കോടി എഴുപത് ലക്ഷത്തോളം രൂപയാണ് എന്നാൽ ഈ വിജയ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വൻ തരംഗമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആദ്യ ദിവസം തന്നെ തമിഴ്നാട് കളക്ഷനായി മുപ്പത്തി ഒന്ന് കോടി അൻപത് ലക്ഷം സ്വന്തമാക്കിയ സിനിമ വ്യാഴം വെള്ളി ശനി എന്നിങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് എൺപത് കോടി രൂപയാണ് കളക്ട് ചെയ്തത് നാലാം ദിവസമായ ഞായറാഴ്ച തമിഴ്നാട് കളക്ഷനായി ഇരുപത്തി കോടി സ്വന്തമാക്കിയ സിനിമ ആദ്യ നാല് ദിവസം കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫ് കളക്ഷനായി നേടിയെടുത്തത് നൂറ്റി കോടി രൂപയായിരുന്നു വർക്കിംഗ് ദിനം കൂടിയ അഞ്ചാം ദിവസമായ തിങ്കളാഴ്ച ചിത്രം തമിഴ്നാട് കളക്ഷനായി നേടിയത് പതിമൂന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് അങ്ങനെ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് നൂറ്റി ഇരുപത്തി ഒന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് തമിഴ്നാട് കളക്ഷനായി മാത്രം ചിത്രം നേടിയെടുത്തത് ആറാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ചയും ചിത്രത്തിന്റെ തമിഴ്നാട് കളക്ഷൻ പത്ത് കോടിക്ക് മുകളിലായിരുന്നു അങ്ങനെ ആദ്യ ആറ് ദിവസം കൊണ്ട് നൂറ്റി മുപ്പത്തി ഒന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഫാൾ ടൈം എന്ന ഈ വിജയ ചിത്രം തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നേടിയെടുത്തിട്ടുള്ളത് ആദ്യ നാല് ദിവസം കൊണ്ട് തന്നെ ഇരുന്നൂറ്റി എൺപത് കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷൺ നേടിയെടുത്ത ഈ സിനിമ അഞ്ചാം ദിവസമായ തിങ്കളാഴ്ചയോടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കഷണമായി മുന്നൂറ്റി കോടിയിലാണ് എത്തിച്ചേർന്നത് വിജയിന്റെ കരിയറിലെ നാലാമത്തെ മുന്നൂറ് കോടി സിനിമ കൂടിയാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം ബിഗിൽ വാരിസ് ലിയോ എന്നീ മൂന്ന് സിനിമകളായിരുന്നു നേരത്തെ മുന്നൂറ് കോടി നേടിയെടുത്ത വിജയ് ചിത്രങ്ങൾ ആറാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷ്ടം ഇരുപത് ഇരുപത്തിയഞ്ച് കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആദ്യ ആറ് ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ മുന്നൂറ്റി കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ് കോടിക്ക് തിയേറ്റർ റേറ്റ്സ് വിറ്റഴിക്കപ്പെട്ട ഈ സിനിമയുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് നാനൂറ് കോടിയാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്ററിലെത്തി മികച്ച വിജയം നേടിയെടുത്ത് ഇപ്പോഴും തിയേറ്ററിൽ അത്യാവശ്യം ജനത്തിരക്കുള്ള സിനിമയാണ് വാഴ വിപിൻദാസിന്റെ തിരക്കഥയിൽ ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത് ഒരു കൂട്ടം പുതുഭോഗങ്ങളുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് ഈ ഓണക്കാലത്ത് മികച്ച കളക്ഷൻ നേടിയെടുക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ ചൊവ്വാഴ്ചയും ഈ ചിത്രം കേരള കളക്ഷനായി ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം നാൽപ്പത്തി രണ്ട് കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത് മൂന്ന് മൂന്നര കോടി റേഞ്ചിൽ ബഡ്ജറ്റുള്ള ഈ സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് വാഴ എന്ന സിനിമയ്ക്കൊപ്പം ആഗസ്റ്റ് പറഞ്ഞതിന് തിയേറ്ററിലെത്തിയ മറ്റൊരു മലയാള സിനിമയാണ് നുണക്കുഴി ബേസൽ ജോസഫ് നായകനെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഈ സിനിമയും സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് അതേസമയം ഈ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിംഗി പ്രഖ്യാപിച്ചിട്ടുണ്ട് സെപ്റ്റംബർ പതിമൂന്നിന് ഓണം റിലീസായാണ് ഒ ടി ടി പ്രഖ്യാപിച്ചിട്ടുള്ളത് ചിത്രം ബോക്സ് ോക്സ് ഓഫനായി ഇരുപത്തിയഞ്ച് കോടി അൻപത് ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത് സി ഫൈ ഒ ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് അതേസമയം ഓണ റിലീസായി നാളെ സെപ്റ്റംബർ പന്ത്രണ്ടിന് രണ്ട് മലയാള സിനിമകളാണ് റിലീസ് ചെയ്യുന്നത് ഇതിൽ പ്രധാനപ്പെട്ട സിനിമയാണ് എ ആർ എം അഥവാ അജയന്റെ രണ്ടാം മോഷണം ടോവിനോ തോമസ് വ്യത്യസ്തമായ മൂന്ന് വേഷത്തിലെത്തുന്ന ത്രീ ഡി ഫോർമാറ്റിൽ പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തുന്ന ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെ ആരംഭിക്കുകയുണ്ടായി ചിത്രത്തിന്റെ സെൻസറിംഗ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട് യു എ സർട്ടിഫിക്കറ്റ് നേടിയ ഈ സിനിമയുടെ ദൈർഘ്യം രണ്ട് മണിക്കൂർ ഇരുപത്തിയെട്ട് മിനിറ്റ് ാണ് ഓണം റിലീസായി നാളെ സെപ്റ്റംബർ പന്ത്രണ്ടിന് തിയേറ്ററിൽ എത്തുന്ന രണ്ടാമത്തെ മലയാള സിനിമ കിഷ്കിന്ദ കാാണ്ഡമാണ് ആസിഫ് അലി അവർണ ബാലമുരളി വിജയരാഘവൻ എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഈ സിനിമ ദിൻജിത്ത് അയ്യത്താനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മികച്ച അഭിപ്രായം ട്രെയിലറിന് നേടിയെടുക്കാനായിട്ടുണ്ട് ഈ ചിത്രത്തിന്റെയും സെൻസറിംഗ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് യു എ സർട്ടിഫിക്കറ്റ് നേടിയ ഈ ചിത്രത്തിന്റെ ഡ്യൂറേഷൻ രണ്ട് മണിക്കൂർ അഞ്ചു മിനിറ്റ് ആണ് സെപ്റ്റംബർ പതിമൂന്നിന് തിയേറ്ററിൽ എത്തുന്ന മറ്റൊരു ഓണ ചിത്രം ബാഡ് ബോയ്സ് ആണ് ഒമർലുലു സംവിധാനം ചെയ്ത ഈ സിനിമയിൽ റഹ്മാൻ ബാബു ആന്റണി ധ്യാൻ ശ്രീനിവാസൻ ബാല അജു വർഗീസ് ഹരിശ്രീ അശോകൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ ആലപിച്ച് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഘോരഘോര എന്ന ഗാനം മികച്ച പ്രേക്ഷക ശ്രദ്ധ നേടിയെടുത്ത് യൂട്യൂബ് ട്രെൻഡിംഗിൽ ഇട നേടിയെടുത്തിരിക്കുകയാണ് ഓണം റിലീസായി സെപ്റ്റംബർ പതിമൂന്നിന് തിയേറ്ററെടുത്തുന്ന മറ്റൊരു സിനിമ ആന്റണി വർഗീസ് പപ്പെ നായകനായി അജിത് മാമ്പള്ളി സംവിധാനം ചെയ്ത കൊണ്ടൽ ആണ് സോഫിയപ്പോൾ നിർമ്മിക്കുന്ന ഈ സിനിമയുടെ സെൻസറിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം യു എ സർട്ടിഫിക്കറ്റാണ് ഈ സിനിമയും നേടിയെടുത്തിട്ടുള്ളത് ലോഹിതദാസിന്റെ തിരക്കഥയിൽ ഭരതൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത സിനിമയാണ് അമരം മമ്മൂട്ടി മാധു കെ പി എസ് മുരളി അശോകൻ എന്നിങ്ങനെ മികച്ച അഭിനയനിരയുള്ള ഈ സിനിമ തിയേറ്ററിൽ നൂറ്റി അൻപത് ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച സിനിമ കൂടിയാണ് ഈ സിനിമയിലൂടെ മികച്ച സഹനടിയുള്ള ദേശീയ അവാർഡ് കെ പി എസ് സിയിലളുതയ്ക്കും ഏറ്റവും മികച്ച ഫിലിം ഫെയർ അവാർഡ് മമ്മൂട്ടിക്കും ലഭിച്ചിരുന്നു കേവലം ഇരുപത്തിയെട്ട് ലക്ഷം ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ സിനിമ അന്ന് ബോക്സ് ഓഫീസ് കളക്ഷനായി രണ്ടര കോടി രൂപയാണ് നേടിയെടുത്തത് ഇപ്പോൾ ചിത്രം ഫോർ റീമാസ്റ്റർ പതിപ്പിൽ വീണ്ടും തിയേറ്ററിൽ റീ റിലീസ് ചെയ്യപ്പെടുകയാണ് ബാബു തിരുവല്ല നിർമ്മിച്ച ഈ സിനിമയുടെ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം